ഓം ശാന്തി പതിനേഴ് പതിനൊന്ന് അറുപത്തൊൻപതിലെ അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച ബാബ അധർ കുമാരന്മാരെ വിളിപ്പിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ഏതുപോലെ വിപരീതമായിട്ടുള്ള ഏണിപ്പടി കയറി വളരെയധികം ബന്ധങ്ങളും ബന്ധനങ്ങളും ഉണ്ടാക്കിയ അവരോട് ബാബ നിങ്ങൾ കയറിയ ഏണിപ്പടിയിൽ നിന്നും ആദ്യം താഴോട്ടിറങ്ങുകയും പിന്നെ ബാബ കേൾപ്പിച്ചു തരുന്ന ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ കയറി തൻ്റെ ജീവിതത്തിൻ്റെ ഉയർന്ന അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി ബാബ ഉപദേശിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ചും ഏതുപോലെ സ്ഥൂലമായ ശരീരത്തിൻ്റെ വസ്ത്രം ടൈറ്റാണെങ്കിൽ നമുക്കത് ഈസിയായിട്ട് മാറ്റാൻ കഴിയുകയില്ല അതേപോലെ തന്നെ ആത്മാവിൻ്റെ വസ്ത്രം ഈ ശരീരവും വളരെയധികം ആത്മാവിനോട് ഒട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അഥവാ വളരെയധികം മോഹത്തിലാണ് എങ്കിൽ ആത്മാവിന് ഈ ശരീരത്തെ വിടുന്നതിന് അഥവാ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആത്മസ്വരൂപത്തിലേക്ക് വരുന്നതിന് പ്രയാസമുണ്ടാകും എന്നാണ് ബാബ അന്ന് പറഞ്ഞു നിർത്തിയിരുന്നത് ബാക്കി നമുക്കിനി വളരെ സ്നേഹത്തോടെ ബാബയുടെ മഹാവാക്യം കേൾക്കാം കോഴി കോയി സംസ്കാരമേ അഗർ എഹ് ദേഹക്കാ വസ്ത്രം ചിപ്പക്കാ ഹെ അർത്ഥാത് ടൈറ്റ് ഹെ തബ് ഉത്തർത്താനെഹി ഹെ അപ്പം ചില ചില സംസ്കാരങ്ങളിൽ ഈ ദേഹത്തിൻ്റെ വസ്ത്രം അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അർത്ഥം അത്രയും ടൈറ്റ് ആണെങ്കിൽ അത് മാറ്റാൻ കഴിയുകയില്ല നഹീത്തോ ഉത്തർണ ഉത്തർന ചടന ദേഹരൂപി വസ്ത്ര ചോടിന് അവർ ധാരൻ കരഞ്ഞാൽ ബഹു സഹജം അല്ല എങ്കിൽ ഈ ദേഹമാകുന്ന വസ്ത്രത്തെ മാറ്റുകയും കയറുക അല്ലെങ്കിൽ ധാരണ ചെയ്യുകയും ചെയ്യുക ദേഹമാകുന്ന വസ്ത്രത്തെ ഉപേക്ഷിക്കുക ധാരണ ചെയ്യുക അത് വളരെ എളുപ്പമാകേണ്ടതാണ് ബാബ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറങ്ങുക അതുപോലെ കയറുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്നും നമ്മൾ താഴോട്ട് വരികയും ആത്മബോധത്തിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യുന്നത് വളരെ എളുപ്പമാകേണ്ടതാണ് എന്നാൽ ചില സംസ്കാരങ്ങളിൽ ആത്മാവ് അങ്ങനെ ആ ദേഹമാകുന്ന വസ്ത്രത്തോട് ഒട്ടി നിൽക്കുകയാണ് എന്ന് പാവ ഓർമ്മിപ്പിക്കുകയാണ് ജയ്സേക്ക് സ്ഥൂൽ വസ്ത്ര ഉത്താർന്ന ഓർ പഹന്ന സഹജ് ഹോത്ത അപ്പം ഏതുപോലെ സ്ഥൂലമായ വസ്ത്രം മാറ്റുന്നതും ധരിക്കുന്നതും വളരെ എളുപ്പമാണ് തോ ഹീദേഹേക്ക് എഹ് ദേഹരൂപി വസ്ത്രം കിസ് സംസ്കാര സെ ലടക്കാഹ് അപ്പോൾ ഇപ്പം നമ്മൾ നോക്കേണ്ടത് ഇതാണ് ഈ ദേഹമാകുന്ന വസ്ത്രം ഏത് സംസ്കാരത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത് ജബ് സവി സംസ്കാരവും സേ ഞാരാഹോ ജായെങ്കേത്തോ ഫിർ അവസ്ഥാ ബി ന്യായി ഹോജായെങ്കി എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും വേറിട്ട് കഴിയുമ്പോൾ പിന്നെ അവസ്ഥയും വേറിടും ഇപ്പം ബാവ് പറയാണ് എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും ആത്മാവ് വേറിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അവസ്ഥയും മറ്റെല്ലാത്തിൽ നിന്നും ഉയർന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വേറിട്ട ഒരവസ്ഥയിലേക്ക് വരികയുള്ളൂ ഇസിലി ബാബ് ദാദാ ബി കൈ ബാർ സംജാത്തേ ഹേക്കി സെബി ബാത്തോമേ ഈസി രഹു അതുകൊണ്ടാണ് ബാബ്ദാദാ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എല്ലാ കാര്യങ്ങളിലും ഈസി ആയിട്ടിരിക്കാൻ പഠിക്കും ജബ് കുത് സെബി മേ ഈസി രഹെങ്കേ തോ സെബി കാര്യമേ ഈസി ഹോങ്കെ എപ്പോഴാണോ എല്ലാ കാര്യങ്ങളിലും ഈസി ആകുന്നത് അപ്പോഴെല്ലാ കാര്യങ്ങളും ഈസി ആകും അപ്പനെക്കോ ടൈറ്റ് കർണേസേ കാര്യമേ ഭീ ടൈറ്റ്നസ് ആജാത്തി സ്വയം തന്നെ ടൈറ്റ് ആക്കുകയാണെങ്കിൽ കാര്യത്തിലും ടൈറ്റ്നസ് വരും അപ്പം ബാബു പറയുകയാണ് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളിലെ ടൈറ്റ്നസ് വരുമല്ലോ വയസ്സേത്തോ ജോ ഇത്തനേ സമയസേ പുരുഷാർത്ഥമേ ചലനവാലേ ഹെ ഉനോകോ അപ്പോൾ ബഹുത്ത് ഹീ കർത്തവ്യമേ ഞാരാപ്പൻ ആനാഹി ചെയ്യേ ഇത്രയും സമയം കൊണ്ട് പുരുഷാർത്ഥം ചെയ്യുന്നവർക്ക് വളരെയധികം കാര്യങ്ങളിൽ ആ ഒരു ഡിറ്റാച്ച്ഡ് സ്ഥിതി അത് വേറിട്ട അവസ്ഥ വരേണ്ടതാണ് ഇപ്പം ബാബു പറയാനും ഇപ്പം എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വേറിട്ടുകൊണ്ട് അതായത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ആത്മാവ് വേറിട്ടൊരവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ വളരെ വർഷങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട് എങ്കിലും ആ അവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ട് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും പല പല കാര്യങ്ങളിലും നിങ്ങൾ വേറിട്ട അവസ്ഥയിലേക്ക് വരേണ്ടതാണ് അബീസ് ബട്ടി മേ ജോ ബി ടൈറ്റ്നെസ് ഹെ വഹു ബി ഓർ ജോ കുച്ചു ഉരുട്ടി സീ ഡിക്ക് പൗഡിയ രഹി ഹുഹേ വഹ് ഉത്തർനഭി ഓർ ഫിർ ലിഫ്റ്റ് മേഞ്ചിനാഭി അധർ കുമാരന്മാർ ഭട്ടിയിൽ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ബാബ അവരെ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് സ്പഷ്ടമാക്കുകയാണ് അതായത് ഇപ്പോഴും ഏതെല്ലാം ടൈറ്റ്നസ്സാണുള്ളത് ഏതുപോലെ വസ്ത്രം ടൈറ്റാകുമ്പോൾ അത് മാറ്റുന്നതിനും വേറൊരു വസ്ത്രം ധരിക്കുന്നതിനും പ്രയാസം വരുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെയും ഏതൊക്കെയോ സംസ്കാരങ്ങൾ ഇപ്പോഴും ടൈറ്റായിട്ടുണ്ട് അതുകൊണ്ടാണ് ആത്മാവിന് ദേഹത്തെ വിടാൻ പ്രയാസമായി തോന്നേ അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഏതെല്ലാം ടൈറ്റ്നെസ്സാണ് ഏതെല്ലാം ബന്ധനങ്ങളാണ് ഇപ്പോഴും ഉള്ളത് അതേപോലെ ഗ്രഹസ്ഥത്തിൻ്റേതായിട്ടുള്ള സീഡി ഏണിപ്പടി ഏതാണോ കയറിയത് ഇനിയും അതിലേതെല്ലാം ചുവടുകളാണ് സ്റ്റെപ്പുകളാണ് അവശേഷിക്കുന്നത് അത് അതിൽ നിന്ന് ഇറങ്ങുകയും വേണം പിന്നെ ലിഫ്റ്റിൽ കയറുകയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാബ കുടുംബസ്ഥരെ ഗ്രഹസ്ഥികളെ വിളിച്ചത് എന്ന് പ്രത്യേകിച്ച് പറയുകയാണ് അതായത് ടൈറ്റ്നസ് ഇല്ലാതാക്കണം അതേപോലെ ഏണിപ്പടിയിൽ നിന്നുള്ള പടികളെല്ലാം ഇറങ്ങണം പിന്നെ ബാബ തരുന്ന ലിഫ്റ്റിൽ കയറുകയും വേണം ലേക്കിൻ ലിഫ്റ്റുമേ വയറ്റിനേക്കേ ക്യാക്കർണ പടേഡ എന്നാൽ ലിഫ്റ്റിൽ ആർക്ക് ഇരിക്കാൻ കഴിയും ലിഫ്റ്റിൽ ഇരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും ലിഫ്റ്റ് മേ കോൺ ബൈറ്റ്സൊക്കെ ലിഫ്റ്റിൽ ആർക്കിരിക്കാൻ കഴിയും ആണ് ബാബ ചോദിക്കുന്നത് ബാബ പറയണ എനിക്ക് മുഴുവൻ ലോകത്ത് വെച്ച് യോഗ്യരായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ശ്രേഷ്ഠമായ സമ്മാനം ലിഫ്റ്റ് മേ ചെടിനെ കേലിയെ ബാബ് കി ഗിഫ്റ്റ് ബനുന അവർ ഫിർ ജോ കുച്ച് ഹേ ബഹുബി ഗിഫ്റ്റ് മേ ദേ പടേഗ അപ്പം ലിഫ്റ്റിൽ അങ്ങനെയുള്ള കുട്ടികൾക്കെ ഇരിക്കാൻ പറ്റുകയുള്ളു ലിഫ്റ്റിൽ അങ്ങനെയുള്ളവർക്കെ കയറാൻ പറ്റുകയുള്ളു ഒന്ന് ആരാണോ ബാബയുടെ ഗിഫ്റ്റ് ആകുന്നത് പിന്നെ എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം ബാബയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കേണ്ടിയും വരും കാരണം ബാബ പറയുന്നത് ഈ ലോകത്ത് വെച്ച് യോഗ്യരായിട്ടുള്ള മക്കൾ ആരൊക്കെയാണോ ഉള്ളത് അവരാണ് എൻ്റെ സമ്മാനം അപ്പോൾ ആ അവർക്ക് മാത്രമേ ലിഫ്റ്റിലിരിക്കാൻ പറ്റൂ അപ്പോൾ ഒന്ന് ബാബയുടെ ഗിഫ്റ്റ് ആകേണ്ടി വരും അടുത്ത് എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം ബാബായ്ക്ക് ഗിഫ്റ്റായി കൊടുക്കേണ്ടി വരും ഗിഫ്റ്റ് ദേനീഫി പടേഗി ഓർ ബാബ് കി ഗിഫ്റ്റ് ബെന്നാഫി പടയുക തബ് ലിഫ്റ്റുമേ ബൈറ്റ്സാക്കേകി അതൊന്ന് ബാബയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും അടുത്ത് ബാബയുടെ ഗിഫ്റ്റ് ആകേണ്ടി വരും അപ്പോഴേ ഇരിക്കാൻ കഴിയുകയുള്ളൂ സംജ മനസ്സിലായോ അഭിദേഹേ ദോനോം കാം കിയേ ഹെ ഗിഫ്റ്റ് ബി ദീഹ ഓർ ഗിഫ്റ്റ് വെനേ ബീ ഹെ അപ്പോൾ ബാബ ഇനി നോക്കുമെന്നാണ് പറയുന്നത് കുട്ടികൾ രണ്ട് കാര്യവും ചെയ്തു ഒന്ന് ബാബയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ അടുത്ത് സ്വയം ബാബയുടെ ഗിഫ്റ്റായി മാറിയോ ഈ രണ്ട് കാര്യവും കുട്ടികൾ ചെയ്തോ എന്ന് ബാബ നോക്കുകയാണ് गिफ्ट ഗിഫ്റ്റുകോ ബോത്ത് സംഭാലാ ജാത്താഹേ അവർ ഗിഫ്റ്റിക്കോ ഷോ കേസുമേ സജാക്കർ രക്തേ അത് എപ്പോഴും ഗിഫ്റ്റിനെ വളരെ സൂക്ഷിക്കാറുണ്ട് गिफ्ट എപ്പോഴും ഷോ കേസിൽ അലങ്കരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ജെയ്സി ജെയ്സി ഗിഫ്റ്റ് വൈസി വൈസി ഷോ കേസുമേ ആകെ ആകെ രക്തേ എങ്ങനെ എങ്ങനെയുള്ള ഗിഫ്റ്റാണോ അത് അതിനനുസരിച്ച് ഷോ കേസിൽ മുന്നിൽ മുന്നിൽ വെക്കും അപ്പം നമുക്കറിയാം അവരൊരു ഷോക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് അലങ്കരിക്കുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗിഫ്റ്റാണ് മുന്നിൽ മുന്നിൽ വയ്ക്കുന്നത് എല്ലാവരുടെയും ദൃഷ്ടിയിൽ വരുന്നതിന് വേണ്ടി അപ്പോൾ അതേപോലെ ബാവ പറയുകയാണ് നിങ്ങളാണ് എൻ്റെ ഗിഫ്റ്റ് എൻ്റെ മക്കളാണ് എൻ്റെ ഗിഫ്റ്റ് അപ്പം നിങ്ങളെ എനിക്ക് ഷോക്കേഴ്സിൽ ഇരുത്തണം അപ്പോൾ ആര് എത്രമാത്രം വല്യബിളാണോ ആര് എത്രമാത്രം ഗുണവാനായോ അതിനനുസരിച്ച് ബാവ അവയുടെ ഈ ഷോക്കേസിൽ മുന്നിൽ മുന്നിൽ ഇരുത്തും എന്ന് പറയുകയാണ് ആപ് സബീബി അപ്പനെ ആപ്കോ ഐ സി ഗിഫ്റ്റ് ബനാവൂ ജോ ലിഫ്റ്റ് ഫി മിൽ ജായി ഓർ ഈസ് സൃഷ്ടിക്കെ ഷോ കേസുമേ സബീസെ ആകെ ആചാവും അപ്പം നിങ്ങളും എല്ലാവരും സ്വയം തന്നെ അങ്ങനെ ഒരു ഗിഫ്റ്റ് ആക്കൂ അതായത് ലിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടണം കൂടാതെ ഈ സൃഷ്ടി ചക്രത്തിൻ്റെ ഷോ കേസില് എല്ലാവരേക്കാളും മുന്നിൽ നിങ്ങൾ വരികയും വേണം ഇപ്പം ബാവ് പറയണ കുട്ടികൾ അങ്ങനെ ആയിത്തീരണം നിങ്ങൾക്ക് ലിഫ്റ്റും കിട്ടണം അതേപോലെ സൃഷ്ടിയുടെ ഷോക്കേസിൽ ഏറ്റവും മുന്നിൽ വരത്തക്കവണ്ണം ബാബയുടെ ഒരു ഗിഫ്റ്റായി മാറൂ എന്ന് പറയുകയാണ് ഷോ കേസുമേ സബീസയാകെ രഹിനേക്കേലിയെ അധർകുമാരോകോ ദോ വിശേഷ് ബാത്തോങ്കോ ധ്യാൻമേ രഖന പടയക അപ്പോൾ സൃഷ്ടിയുടെ ഷോക്കേസിൽ എല്ലാവരേക്കാൾ മുന്നിൽ വരുന്നതിന് വേണ്ടി അധർ കുമാരന്മാർക്ക് വിശേഷിച്ച് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും ഷോ കേസേ ജോ ചീസ് രഖക്കി ജാത്തീഹെ ഉസ്മയ്ക്കാ വിശേഷതാ ഹോത്തീഹെ ബാവ ചോദിക്കുക ഷോ കേസിൽ വെക്കുന്ന വസ്തുക്കൾക്ക് എന്ത് വിശേഷതയാണുള്ളത് അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു അട്രാക്റ്റീവ് ആയിരിക്കണം ആകർഷണമുള്ള വസ്തുവല്ലേ ഷോ കേസിൽ വെക്കാറുള്ളു ഏക്കത്തോ അപ്പനേക്കോ അട്രാക്റ്റീവ് ബന ബനാനാ പടേക അവർ ദൂസര ആക്റ്റീവ് അതായത് ഒന്ന് സ്വയം തന്നെ അട്രാക്റ്റീവാക്കണം ആകർഷണീയമാക്കണം അടുത്ത് രണ്ടാമത്തേത് ആക്റ്റീവായിരിക്കണം യഹ് ദോനോ വിശേഷനായേ ഖാസ് അധർ കുമാരോങ്കോ അപ്പനേമേ ഭർണീഹേ ഈ രണ്ട് വിശേഷതകളും പ്രത്യേകിച്ച് അധർ കുമാരന്മാർക്ക് തൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണം യഹ് ദോനോ ഗുൺ ആ ജായങ്കേത്തോ ഫേർ അവർ കുച്ച് രഹേഗാനേഹി ഈ രണ്ട് ഗുണങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കുകയില്ല ഇപ്പം ബാവ പറയുകയാണ് ഒന്ന് കുട്ടികൾ തീരണം അടുത്ത് വളരെ ആക്റ്റീവ് ആകണം ഈ രണ്ട് വിശേഷതകളും നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഒന്നും അവശേഷിക്കയില്ല കഹാം കഹാം ആക്റ്റീവ് ബെനേമേ കമി ദേക്നേമേ ആത്തി ഇപ്പം ബാവ പറയുകയാണ് അധർ കുമാരന്മാരുടെ പുരുഷാർത്ഥത്തിൽ ബാവ ഇത് കാണുന്നുണ്ടെന്ന് കുട്ടികൾ ചില ഭാഗത്ത് ആക്റ്റീവ് ആകുന്നതിൽ മടി കാണിക്കാറുണ്ട് തൊ ഈസ് ഭട്ടീസ് വിശേഷ് കോൻ സീ ഛാപ്ലകർ ജായെങ്കിൽ അപ്പം നിങ്ങൾ ഈ ഭട്ടിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വിശേഷിച്ച് ഏതൊരു മുദ്ര പതിപ്പിച്ചിട്ടാണ് പോകുന്നത് എ ഹി ദോ ശബ്ദം സുനായ അട്രാക്റ്റീവ് ഔർ ആക്റ്റീവ് ഈ രണ്ട് ശബ്ദം ബാബ കേൾപ്പിച്ചു അതൊന്ന് നിങ്ങൾ ആകർഷണമുള്ളവരായിത്തീരണം അടുത്തത് വളരെ ആക്റ്റീവായിരിക്കണം അകർഹി ഛാപ്പ് ലഗാക്കർ ജായെങ്കിൽ തോ ആപ്പ് കി ആക്ടിവിറ്റി ഫീ ബദലി ഹെങ്കി ഈ മുദ്ര അടിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ചലനത്തിലും മാറ്റമുണ്ടാകും ജിത്തിനി ജിത്തിനിഹി ഛാപ്പ് വാപ്പ് ടപ്പാ പക്കാർ ലഗാക്കർ ജായെങ്കിൽ ഒത്തിനീ ആക്ടിവിറ്റി ഫീ പക്കി ഓർ ബദലി ഹു ദേക്നേമയായെങ്കിൽ എത്ര മാത്രം ഈ മുദ്ര അല്ലെങ്കിൽ ഈ സ്റ്റാമ്പ് പതിപ്പിച്ചിട്ട് നിങ്ങൾ പോകുന്നു അത്രയും ആക്ടിവിറ്റിയിലും നല്ല പക്വതി വളരെ മാറ്റങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ബാബ മുദ്ര പതിപ്പിച്ചിട്ട് പോകണം എന്നാണ് അധർ കുമാരോട് കുമാരന്മാരോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് ഒന്ന് നിങ്ങൾ തീരണം അടുത്ത് നിങ്ങൾ ആക്റ്റീവായി തീരണം അങ്ങനെ ഈ രണ്ട് ഗുണങ്ങളും നിങ്ങളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാബു പറയാൻ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും अगर कुछ जाएंगे അതെ ടപ്പാക്കീലഗാക്കർ ജായെങ്കേത്തോ ഫിർ ആക്ടിവിറ്റിയേം ചേഞ്ച് നെഹി ദേക്നേമേ ആയെങ്കിൽ അത് നിങ്ങൾ പതിക്കുന്ന മുദ്ര അത് അങ്ങനെ ഒരു സ്ട്രോങ് അല്ല ശക്തമായ രീതിയിലല്ല മുദ്ര പതിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസിലും പരിവർത്തനം കൂടുതൽ കാണാൻ കഴിയുകയില്ല പരിവർത്തനം ഉണ്ടാവും പക്ഷെ കൂടുതലായിട്ട് അത് മറ്റുള്ളവർക്ക് കാണപ്പെടുകയില്ല ഏകത്തോ സുനാധാന ഭട്ടിയുമേ ആന അർത്ഥാത്ത് അപ്പന രൂപ രങ്ക് ദോനോ ബദൽനഹേ ഇത് നേരത്തെയും ബാബ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭട്ടിയിലേക്ക് വരിക അർത്ഥം തൻ്റെ രൂപത്തിലും നിറത്തിലും മാറ്റം ഉണ്ടാകണം ഇത് സാധാരണ തന്നെ ഒരു ചൂളയിലിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചൂളയിൽ ഏതൊരു വസ്തുവാണോ വെക്കുന്നത് അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ രൂപത്തിന് നിറത്തിനും എൻ്റെ ഗുണത്തിനും മാറ്റം ഉണ്ടാകും അപ്പം അതേപോലെ ബാബയുടെ ഓർമ്മയാകുന്ന ഈ തീ ചൂളയിൽ നിങ്ങൾ ഇരുന്നു ഇരിക്കുകയാണ് ഇതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ നിറത്തിനും രൂപത്തിനും ഗുണത്തിനും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകണം അതാണ് ബാബ ആഗ്രഹിക്കുന്നത് ഭട്ടിമേ ജോ ചീ ഹേ ഉൻകി ജോ ബുരായി ഹോത്തി ഹേ വഹ് ഗൽജാത്തി അപ്പോൾ ബാബ പറയാണ് ഭട്ടിയിൽ ഏതൊരു വസ്തുവാണോ വരുന്നത് അതിൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉരുകി ഉരുകിത്തീരാറാണുള്ളത് जो असली रूप है असली जो कर्तव्य है वह यहाम से लेकर के जाना പിന്നെ യഥാർത്ഥത്തിലുള്ള രൂപം എന്താണ് യഥാർത്ഥത്തിലേത് കർത്തവ്യമാണുള്ളത് അതാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഭട്ടിയിൽ വന്നിട്ടുള്ളവരോട് ഭാവ് പറയുകയാണ് നിങ്ങൾ ഭട്ടിയിൽ ഇരിക്കുമ്പോഴാണ് അതായത് നിങ്ങളിലുള്ള മോശമായിട്ടുള്ള അവഗുണങ്ങളോ ദുശീലങ്ങളോ അതെല്ലാം ഉരുകി തീരുകയാണ് വേണ്ടത് എരിഞ്ഞു തീരുകയാണ് വേണ്ടത് പിന്നെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം യഥാർത്ഥത്തിലുള്ള കർത്തവ്യം അതുമായിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോകാൻ വ കോൻസാ രൂപഹേ ക്യാ ബദലെങ്കിൽ അതേത് രൂപമാണ് എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവ രങ്ങ് ബദൽത്തേ രേത്തേ ഇപ്പോഴ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിർ ഏക്ക് ഹീ രങ്ങ് പക്കാ ചടി ചായക ജിസ് കിപ്പർ അവർ കോയി രംഗ് ചടി നെഹി സക്ത അവർ ജിസ് രംഗ് കോയി മിഠാ നെഹിസേ അവർ നഖെ ന അവർ കോയി രംഗ് ചടി സഖേ അപ്പം ബാവ് പറയാണ് ഇപ്പോൾ കുട്ടികളുടെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ ഒരേ ഒരു നിറം പക്കായിത്തീരുവെന്ന് അതിൻ്റെ മേൽ വേറെ ഒരു നിറവും ത്തിൻ്റെ പ്രഭാവം ഉണ്ടാകില്ല ആ നിറത്തെ ആർക്കും ഇല്ലാതാക്കാനും കഴിയുകയില്ല അതില്ലാതാകുകയില്ല വേറൊരു നിറത്തിൻ്റെ പ്രഭാവം ആ നിറത്തിൽ വരികയുമില്ല അങ്ങനെ ആ ഒരേയൊരു നിറത്തിൻ്റെ പ്രഭാവത്തിലേക്ക് കുട്ടികൾ വരും സദാ സെമി ബാത്തൂമേ ആക്റ്റീവ് ഹോന എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ ആക്റ്റീവ് ആകണം ജയ് സ സമയ ജയ് സി സെർവീസ് ഉസ്മേ എവർ റെഡി എങ്ങനെയുള്ള സമയമാണോ എങ്ങനെയുള്ള സേവനമാണോ അതിൽ എവർ റെഡി കോയി വി കാര്യം ആത്താഹെ തോ ആക്റ്റീവ് ജോ ഹോത്താഹെ ഉസ് കാര്യക്കോ ശീഗ്രഹീ സമച്ചക്കാർ സഫലതാക്കോ പ്രാപ്തക്കാരല്ലേത്താഹേ ഏതെങ്കിലും കാര്യം വരുമ്പോൾ ആരാണോ ആക്റ്റീവായിട്ടുള്ളത് അവരാ കാര്യത്തെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി സഫലതയിലേക്ക് വരും കാര്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി അതവർ പെട്ടെന്ന് തന്നെ ചെയ്യും കാരണം അവർ വളരെ ആക്റ്റീവാണ് എന്നിട്ട് വിജയത്തിലെത്താറാണ് പതിവ് ജോ ആക്റ്റീവ് നെഹിഹോത്തെ വേ പഹലേത്തോ കാര്യക്കോ സോച്ത്തേ രേത്തെ ആരാണോ ആക്റ്റീവ് അല്ലാത്തത് അവരാദ്യം കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും സോച്ചത്തെ സോച്ത്തെ സമയഭി ഗവായങ്കി സഫലതാ ബി നെഹി ഹോങ്കി ചിന്തിച്ച് ചിന്തിച്ച് സമയവും നഷ്ടപ്പെടുത്തും വിജയവും ഉണ്ടാകുകയില്ല അവർക്ക് ആക്റ്റീവ് അർത്ഥാത്ത് എവർ റെഡി ആക്റ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എവർ റെഡി എന്നാണ് അവർ വഹർ കാര്യക്കോ പറക്കുബീ ലേക ഉസ്മ ജുഡുബി ജായേ അവർ പിന്നെ ഓരോ കാര്യത്തെയും തിരിച്ചറിയുകയും ചെയ്യും ആ കാര്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് കാര്യം ചെയ്യുകയും ചെയ്യും അതാണ് ആക്റ്റീവായിട്ടുള്ള എവർ റെഡി ആയിട്ടുള്ളവരുടെ ലക്ഷണം അവർ സഫലതാവീ പാലേക അങ്ങനെ ആക്റ്റീവായിട്ടുള്ള എവർ റെഡി ആയിട്ടുള്ളവർ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയും വിജയത്തിലെത്തുകയും ചെയ്യും തീനോ ബാത്തെ ഉസ്മെ ഹോക്കി മൂന്ന് കാര്യങ്ങളും അവരിലുണ്ടാവും ജിസ്മെ ഭാര്യപ്പൻ ഹോത്താ ഹെ ഉൻകോ ആക്റ്റീവ് നെഹി കത്ത ആരിലാണോ ഭാരമുള്ളത് അവരെ ആക്റ്റീവെന്ന് പറയാൻ കഴിയുകയില്ല പുരുഷാർത്ഥമേ വി വിഭാരി അപ്പനെ സംസ്കാരവുമേ ഭാരി ഉൻകോ ആക്റ്റീവ് നെഹി കഹ ജായേക്ക പുരുഷാർത്ഥത്തിലും അവർക്ക് എപ്പോഴും ഭാരം കഷ്ടമായിട്ട് തോന്നും തൻ്റെ സംസ്കാരത്തിലും അവർക്ക് ഒരു കഷ്ടപ്പാടായിട്ടേ തോന്നുകയുള്ളൂ ബാവു പറയുകയാണ് അവരെ ഒരിക്കലും ആക്റ്റീവ് എന്ന് പറയുകയില്ല ആക്റ്റീവ് ജോ ഹോങ്ക വഹ് എവർ റെഡി അവർ ഈസി ഹോങ്ക ആക്റ്റീവായിട്ടുള്ളവർ എവർ റെഡി ആയിരിക്കും അതേപോലെ അവർ സ്വയം ഈസി ആയിരിക്കും ഖുദീസി ബെന്നേസെ സബ് കാര്യ ബി ഈസി പുരുഷാർത്ഥി ഈസി ഹോജാത്തഹെ അതായത് അവർ സ്വയം ഈസി ആകുന്നത് കൊണ്ട് തുടങ്ങി എല്ലാവരും സഹജമായിട്ടെടുക്കുന്നതുകൊണ്ട് കാര്യങ്ങളും എല്ലാവർക്കും സഹജമായി തോന്നും പുരുഷാർത്ഥവും സഹജമാകും കുദ് ഈസി നെഹി ബെൻതേത്തോ പുരുഷാർത്ഥ ഓർ സർവീസ് ദോനോ ഈസി നെയഹി ഹോ തേ മുഷ്കിലാത്വങ്ങൾക്ക സാമ്ന കരണപ്പെടുത്താഹെ സ്വയം ഈസി ആകാത്തത് പുരുഷാർത്ഥത്തിലും സേവനത്തിലും രണ്ടിലും ഈസി ആകുകയില്ല പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടി വരും ബാവ പുരുഷാർത്ഥത്തിലും സർവീസിലും ഈസി ആകുന്നില്ല എങ്കിൽ പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് ബാവ പറയുന്നത് കുട്ടികൾ വളരെ ആക്റ്റീവ് ആയിരിക്കണം അതേപോലെ എവർ റെഡി ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കും അപ്പം അതുകൊണ്ട് അവർക്കൊന്നും ഒരു ഭാരമായി തോന്നില്ല അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും സർവീസ് മുഷ്കിൽ നെഹി ലേക്കിൻ അപ്പനീ സംസ്കാർ അപ്പനീ കംജൂരിയാ മുഷ്കിൽ രൂപമേ ദേഖിനേമേ ആത്തി സേവനം ശരിക്കും നോക്കുമ്പോൾ ഒരു പ്രയാസമല്ല എന്നാൽ തൻ്റെ സംസ്കാരം തൻ്റെ കുറവുകൾ പ്രയാസത്തിൻ്റെ രൂപത്തിൽ തോന്നുകയാണ് പുരുഷാർത്ഥി മുഷ്കിൽ നെഹി അപ്പനി കംജൂരിയാം മുഷ്കിൽ ബനാതെത്തി പുരുഷാർത്ഥവും പ്രയാസമുള്ളതല്ല പക്ഷേ തൻ്റെ തന്നെ കുറവുകളാണ് പ്രയാസമുള്ളതാക്കി തീർക്കുന്നത് നഹി തോ കോ സഹേജ് കോയിക്കോ മുഷ്കിൽ ക്യോ ഭാസ് അല്ല എങ്കിൽ ചിലർക്ക് അത് എളുപ്പമായിട്ടും ചിലർക്ക് അത് പ്രയാസമായിട്ടും എന്തുകൊണ്ടാണ് തോന്നുന്നത് അഗർ മുഷ്കിൽ ഹി ഹേ തോ സബീകോ സബീ ബാ തേ മുഷ്കിൽ ഹോ അഥവാ പ്രയാസമാണ് എങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യവും പ്രയാസമായി തോന്നണ്ടേ लेकिन वही बात कोई ലേക്കിൻ വഹീബാത് കോഷ്കിൽ കോയ്ക്കോ സഹജിക്കോ എന്നാൽ അതേ കാര്യം ചിലർക്ക് പ്രയാസമായിട്ടും ചിലർക്ക് എളുപ്പമായിട്ടും എന്തുകൊണ്ട് തോന്നുന്നു അവർ ഒരേ കാര്യം തന്നെ ചിലർക്കത് പ്രയാസമാണ് ചിലർക്കത് എളുപ്പമാണ് അതെന്തുകൊണ്ടാണ് അപ്പനെ ഹീ കംജൂരിയ മുഷ്കിലാത്തക്കെ രൂപമേ ആത്തി തൻ്റെ തന്നെ കുറവുകളാണ് പ്രയാസത്തിൻ്റെ രൂപത്തിൽ വരുന്നത് ഇസിലിയെ യഹ്ദോ ബാത്തെ ധാരൻ കർണീഹെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ധാരണ ചെയ്യണം അപ്പോൾ ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികൾ പറ കുട്ടികൾ ധാരണ ചെയ്യേണ്ട മുഖ്യമായിട്ട് രണ്ട് കാര്യം ഒന്ന് അട്രാക്റ്റീവായിത്തീരണം അടുത്ത് തീരണം അങ്ങനെയാണ് എങ്കിൽ എല്ലാം ഈസിയായി തോന്നും അപ്പോൾ എല്ലാം ഈസിയാണെങ്കിൽ ആണെങ്കിൽ പുരുഷാർത്ഥത്തിലോ ആ ഈസിനെസ് വരും അതേപോലെ വിജയവും ഉണ്ടാവും അത് ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് അട്രാക്റ്റീവി തബ് ബെൻസഖേങ്കേ ജ പഹലേ അപ്പനേമേ വിശേഷതായേ ഹോങ്കി അട്രാക്റ്റീവും അപ്പോഴേ ആകാൻ കഴിയുകയുള്ളു എപ്പോഴാണോ ആദ്യം തന്നിൽ വിശേഷതകൾ വരുന്നത് ആകർഷിത് ബെന്നേലിയെ ഹർഷിത് വി രഹിന പടയുക ആകർഷിതമാകണമെങ്കിൽ ഹർഷിതരാകേണ്ടി വരും ഹർഷിതക്ക അർത്ഥി ഹേ അതീന്ദ്രിയ സുഖമേ ജൂമിന ഹർഷിതമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതീന്ദ്രിയ സുഖത്തിൽ ആടിക്കൊണ്ടേയിരിക്കണം ഗാൻകോ സിമിരൻ കർക്കെ ഹർഷിത് ഹോന അവ്യക്തസ്ഥിതി അനുഭവർത്തേ അതീന്ദ്രിയ സുഖമേ ജൂമുന ഇസ്കോ കെ ഹർഷിത് അപ്പം ബാബ ഇവിടെ ഹർഷിതമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബാബ തന്നിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് സ്മരിച്ച് സ്മരിച്ച് ഹർഷിതരായിട്ടിരിക്കുക തൻ്റെ സ്ഥിതിയെ കഴിയുന്നത്ര അവ്യക്തമാക്കിയിട്ട് അതീന്ദ്രിയ സുഖത്തിൽ ആടിക്കൊണ്ടേയിരിക്കുക ഇതിനെയാണ് പറയുന്നത് ഹർഷിതമായിട്ടിരിക്കുക ഹർഷിത് ബി ഔർ തൻസേ ദോനോം സേ ഹോനാഹേ ഹർഷിതമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രണ്ട് രീതിയിലും ഹർഷിതരായിരിക്കണം ഐസ ജോ ഹർഷി ധോത്താഹെ വഹി ആകർഷിത് വനിതാ അങ്ങനെ ആരാണോ ഹർഷിതരാകുന്നത് അവർ തന്നെയാണ് ആകർഷിതരായിത്തീരുന്നത് ബാവു പറയുകയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരാണോ ഹർഷിതരായിത്തീരുന്നത് അവരാണ് ശരിക്കും ആകർഷണമൂർത്തായിത്തീരുന്നത് അപ്പോൾ ഇവിടെ എത്രമാത്രം സുന്ദരമായ ജ്ഞാനം ഭാവ നമുക്ക് തരുന്നുണ്ടോ ആ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം മനനം ചെയ്യുന്നുണ്ടോ സ്മരിക്കുന്നുണ്ടോ അത്രയും നമുക്കുള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം സന്തോഷമുണ്ടാകും അത് നമ്മുടെ മുഖത്ത് പ്രകടമാകും കൂടാതെ നമ്മുടെ സ്ഥിതി എത്രമാത്രം ആത്മീയമായി തീരുന്നുണ്ടോ അവ്യക്തമായി തീരുന്നുണ്ടോ അത്രയും നമ്മൾ അതീന്ദ്രിയ സുഖത്തിലും ആറാടും ഇത് രണ്ടും തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സുന്ദരത അല്ലെങ്കിൽ ശോഭ ഇത് തന്നെയാണ് നമ്മുടെ ഹർഷിത് മുഖം അപ്പം നമ്മൾ അട്രാക്റ്റീവ് ആകണമെങ്കിൽ ഹർഷിതവുമാകണം അതാണ് ബാബ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐസ ജോ ഹർഷിത് ഹോത്താഹെ വീ ആകർഷിത് വൻത്താഹെ അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരാണോ ഹർഷിതരാകുന്നത് അവർ തന്നെയാണ് ആകർഷണമൂർത്തരാകുന്നത് പ്രകൃതി ഓർ മായാക്കെ അധീന ഹോക്കർ ോനോകോ അധീൻ കർണ ചെയ്യേ പ്രകൃതിക്കും മായയ്ക്കും അധീനമാകാതെ രണ്ടിനെയും അധീനമാക്കണം അധീൻ ഹോ ജാനേക്കെ കാരൻ അപ്പന അധികാർ കോലേത്തേഹേ അധീനമാകുന്നത് കാരണം തൻ്റെ അധികാരം നഷ്ടപ്പെടുത്തുകയാണ് മായയ്ക്കും പ്രകൃതിക്കും നമ്മൾ അധീനമായി പോവുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ബാബ പറയുകയാണ് അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് ഹർഷിതമായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയെയും മായയെയും തോൽപ്പിക്കേണ്ടി വരും അതിനധീനമാകാതെ അധികാരി അവസ്ഥയിൽ സ്ഥിതി ചെയ്യണം തോ അധീൻ നെഹി ഹോനാഹെ അധീൻ കർണാഹെ തബ് അപ്പന അധികാർ പ്രാപ്ത കരേങ്കേ അപ്പോൾ അതുകൊണ്ട് അധീനമാകരുത് അധികാരിയാണാകേണ്ടത് നമ്മളതിനെ അധീനമാക്കുകയാണ് വേണ്ടത് സ്വയം മായയ്ക്കും പ്രകൃതിക്കും അധീനമാകാതെ മായയെയും അതുപോലെ പ്രകൃതിയെയും നമ്മൾ അധീനമാക്കിക്കൊണ്ട് നമ്മൾ സ്വയം അധികാരം പ്രാപ്തമാക്കുകയാണ് വേണ്ടത് എന്ന് ബാബ ഉപദേശിക്കുകയാണ് അവർ ജിത്തന അധികാർ പ്രാപ്തി കരയെങ്കിൽ ഉത്തന പ്രകൃതി അവർ ലോകോൺ ദ്വാര സത്കാർ ഹോങ്കാം എത്രമാത്രം അധികാരം പ്രാപ്തമാക്കുന്നുണ്ടോ അത്രയും പ്രകൃതിയിലൂടെയും മറ്റ് ജനങ്ങളിലൂടെയും നമുക്ക് സത്കാരം പ്രാപ്തമാകും ബഹുമാനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതോ സത്കാർ കർണയിലേ ക്യാ കർണ പടേക അപ്പം മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ആ സത്കാരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അധീൻപൻ ചുവടുക്കാർ അപ്പനെ അധികാർ രഖ അധീനത നമ്മൾ ഉപേക്ഷിച്ചിട്ട് തൻ്റെ അധികാരം വയ്ക്കാൻ പഠിക്കൂ അധികാർ രഘനേസേ അധികാരി ബനേകി അധികാരം വയ്ക്കുന്നതിലൂടെ അധികാരിയായിത്തീരും ലേക്കിൻ അധികാർ ചോടുക്കർക്ക് അധീൻ ബെൻജാത്തേഹോ ചോട്ടി ചോട്ടി ബാത്തൂംക്ക് അധീൻ ബെൻജാത്തേഹോ എന്നാൽ ഞാൻ അധികാരിയാണെന്നുള്ളത് മറന്നിട്ട് തീരുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അധീനമായി തീരുകയാണ് അപ്പനെഹി രചനക്കെ അധീൻ ബെൻജാത്തേഹെ തൻ്റെ തന്നെ രചനയ്ക്ക് അധീനമായി തീരുകയാണ് ലൗഹിക് ബച്ചേതു ഭലേഹേ ലക്കിൻ അപണി ഹീ രചന അർത്ഥാത്ത് സങ്കല്പക്ക് അധീൻ ഹോജാത്തേഹേ ഇപ്പം ബാബു പറയാണ് ലൗകിക കുട്ടികളാണ് എന്നാൽ തൻ്റെ തന്നെ രചനയാണല്ലോ അർത്ഥം സങ്കല്പത്തിൻ്റെ അധീനമായി തീരുകയാണ് അപ്പം ബാബു പറയാ സങ്കല്പം നമ്മുടെ തന്നെ രചനയാണ് അപ്പം നമ്മളതിന് അധീനമായി തീരുകയാണ് ശരിക്കും നമുക്ക് വേണ്ടത് അധികാരമാണ് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അധീനമാകാതെ ഞാൻ ആത്മാവധികാരിയാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മായയും പ്രകൃതിയും നമ്മളോട് യുദ്ധം ചെയ്യുകയില്ല അത് നമ്മളെ തോൽപ്പിക്കുകയില്ല നമ്മളതിനെ തോൽപ്പിക്കുക ജയ്സെ ലൗകിക് രചനാ സെ അധീൻ ബെൻതേഹു വൈസേഹി അബുഭി അപ്പിനി രചന സങ്കൽപോം കെ ഭീ അധീൻ ബെൻജാത്തേഹോ ഏതുപോലെ ലൗകീകരചനയുടെ അധീനരായിത്തീരുന്നു അതേപോലെ ഇപ്പോഴും തൻ്റെ രചന സങ്കല്പങ്ങൾക്കും അധീനമായി തീരുകയാണ് പ്രത്യേകിച്ചും ബാബ ഗൃഹസ്ഥരോട് സംസാരിക്കുമ്പോൾ ബാബ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് അധീനമായി തീരുകയാണ് ശരിക്കും നിങ്ങൾ രചയിതാവാണ് നിങ്ങളുടെ രചനയാണ് അവർ പക്ഷേ തെറ്റുപറ്റുകയാണ് അതായത് നിങ്ങളവർക്ക് അധീനമായിത്തീരുന്നു അതേപോലെ ഇപ്പോഴും ബാബയുടെ കുട്ടിയായപ്പോഴും സങ്കല്പം നിങ്ങളുടെ രചനയാണ് പക്ഷേ നിങ്ങൾ ആ രചനയ്ക്കും അധീനമായിത്തീരുകയാണ് അപ്പനീ രചന കർമ്മേന്ദ്രിയവും കിഫി അധീൻ ബെൻജാത്തെയോ തൻ്റെ രചനയായ കർമ്മേന്ദ്രിയങ്ങൾക്കും നിങ്ങൾ അധീനമായിത്തീരുകയാണ് അപ്പോൾ ബാവ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ അധികാരത്തിൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു വരൂ അങ്ങനെയാണെങ്കിൽ നമുക്കെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ കഴിയും നമുക്കെപ്പോഴും അട്രാക്റ്റീവാൻ കഴിയും അതേപോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ഹർഷിതമായിട്ടിരിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ നമുക്കിരിക്കാമെന്നുള്ള ആ ഒരു ശുഭസങ്കല്പത്തിൽ ഇവിടെ ബാബയുടെ മുരളി നിർത്തുകയാണ് ഓം ശാന്തി